തിരുവോസ്തിയെ നോക്കി മൗനമായി ദൈവാലയത്തിൽ വർത്തിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ ഉദാത്ത പ്രകടനമാണെന്നാണ് ദിവ്യകാരുണ്യ പ്രേഷിത സന്യാസ സമൂഹ സ്ഥാപകനായ പെരിയ ബഹുമാനപ്പെട്ട ആലക്കളത്തിൽ മത്തായിയച്ചൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇന്ന് സഭ വിശുദ്ധ റോസ് വെനറീനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പ്രപഞ്ചത്തെ മുഴുവൻ വലിയൊരു വൃത്തമായി ഭാവന ചെയ്തുകൊണ്ട് ആ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഈശോ ദിവ്യകാരുണ്യ ബലി അർപ്പിക്കുന്നതായി ധ്യാനിക്കുമായിരുന്നത്രേ ഈ വിശുദ്ധ. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ട ധ്യാനാരൂപിയാണിത്. അകത്തും പുറത്തും, ദൈവാലയത്തിനകത്തും പുറത്തും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ഓരോ നിമിഷവും നമ്മുടെ ധ്യാനമാക്കി മാറ്റേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഇവർക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ദൈവഹിതത്തോട് ചേർന്ന് ഓരോ നിമിഷവും ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നത്. യാതൊന്നും, ജീവിതമോ മരണമോ പോലും എന്നെ ആകുലപ്പെടുത്തുന്നില്ല എന്ന് പറയാൻ പോന്ന വിധത്തിൽ സകലയിടത്തും ഈ വലിയ വൃത്തത്തെ തിരുവോസ്തി പോലെ, ഈ പ്രപഞ്ചം മുഴുവൻ വിന്യാസപ്പെട്ടിരിക്കുന്ന ഈ വലിയ ദിവ്യകാരുണ്യ ഗോളത്തെ ധ്യാനിക്കാൻ പോന്ന വിധത്തിൽ മനസ്സിനെ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്കും ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ചെറുതായി ഈശോ ഉള്ളം കയ്യിലേക്ക് വന്ന ഈശോയെ ധ്യാനിച്ച് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുമ്പോൾ, ദൈവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയൊരു വൃത്തമായി തീരുന്നതും അതിൻ്റെ നടുവിൽ ഈശോ തന്നെ തന്നെ ബലിയായി നൽകുന്നതും ആ ബലിയുടെ കൃപയും ചൈതന്യവും സൗഖ്യവും സമാധാനവും ശാന്തിയുമെല്ലാം ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരോടും ചരാചരങ്ങളോടും ചേർന്ന് അവയെ സ്വർഗോന്മുഖമാക്കി മാറ്റുന്നതായിട്ടും ധ്യാനിക്കുന്ന ഒരു ശീലം നമുക്ക് വളർത്തിയെടുക്കാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.